അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഐസാസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിഷാട്ടോ. നല്ല റെസിപ്പിയാണ് ഇത്. നമ്മളെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ നമ്മളെ നേന്ത്രപ്പഴമൊക്കെ പുഴുങ്ങിയത് കഴിക്കുക, അവർക്ക് എന്നും നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എനിക്ക് ചെറിയൊരു മോളുണ്ട്, അവർക്ക് ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാണ്. എന്നാൽ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതിനു വേണ്ടി ഒരു കപ്പ് തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് തേങ്ങാപ്പാലാണ്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, നെയ്യ് 2 സ്പൂണ്, പിന്നെ മുന്തിരി 2 ഏലക്ക, പിന്നെ 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അധികം പഴുക്കാത്ത പഴം എടുക്കായിരിക്കും നല്ലത്. ഈ ഒരു തിക്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെ. ചൂടാണ സമയത്ത് നമുക്ക് അതിലോട്ട് മുന്തിരി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ഈ നെയ്യിലോട്ട് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ നേന്ത്രപ്പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ വേണം നമ്മളൊന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇതിപ്പം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതിലോട്ട് തന്നെ ഞാൻ 1 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ വെച്ചിട്ടുള്ള 1 കപ്പ് തേങ്ങയോടും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ നെയ്യിലൊന്ന് മൂത്ത് വരുന്ന മാത്രം മതി ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് കളറ് മാറണ്ട, ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതി. ആ സമയത്ത് ഇപ്പോൾ അത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നെയ്യിൽ വഴറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കളറൊക്കെ മാറി നല്ല വെന്ത് വന്നിട്ടുണ്ട്, അപ്പോൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇതിലോട്ട് നല്ല പോലെ ഒന്ന് തേങ്ങയിലൊക്കെ ഒന്ന് ചേരേണ്ട വിധത്തിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2 ഏലക്ക ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സ്പൂണ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇത് ആവശ്യത്തിൽ തന്നെ മധുരമുണ്ട്, കാരണം ഒരുപാട് അങ്ങനെ മധുരം നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാതിരിക്കാവും നല്ലത്. ഒന്ന് വഴറ്റി ഈ പഞ്ചസാരയൊക്കെ ഇതിൽ മെൽറ്റായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴറ്റി ആയതിന് ശേഷം ഇതിലോട്ട് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി വെച്ചിട്ട് കൊടുക്കുക. ഇതൊന്ന് വറ്റണ വരെ മാത്രം ഒന്ന് ചെയ്താൽ മതി. ഒരുപാട് അങ്ങോട്ട് വറ്റുക. കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി പോലെ തന്നെ കഴിക്കാൻ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലും അപ്പാമ്പൊക്കെ നല്ലതാണ്. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂണോളം ഉപ്പ് ചേർത്താൽ മതിയാവും. ഇത് എന്താ പറയുക, നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ തന്നെ അതിങ്ങനെ ചെയ്തെടുത്തതാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്, അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത മുന്തിരിയും കൂടി ഇതിൻ്റെ മേലെ ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ കാണാം.